എൻ്റെ അമ്മ ചീത്തയാണ്, അപ്പൊ ഞാനും അതേ പാത പിന്തുടരുന്ന ഒരാളാണ്, അപ്പൊ എന്റെ മോളും ആ പാത തന്നെയല്ലേ പിന്തുടരുകയെന്ന്. ഈ ജിനു ഗോപി എന്ന് പറയുന്ന വ്യക്തിയുടെ തനി നിറം നമ്മുടെ കേരളക്കര മൊത്തം കണ്ടതാണ്. സ്വന്തം കുഞ്ഞിനെ വഴിയിലിട്ടിട്ട് നീ എന്റെ മോളല്ല, ഡി എൻ എ ടെസ്റ്റും കൊണ്ടുപോവാ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ആ വ്യക്തിയെ ഇവിടെ കുറെ പേര് പുകഴ്ത്തുന്നുണ്ട്, മീൻസ് കമന്റിലൂടെ. ഞാൻ പല വീഡിയോസിലും കാണുന്നുണ്ട്, മീൻസ് എന്റെ വീഡിയോസിൽ തന്നെ കാണുന്നു. പിന്നെ കുറെ പേര് എന്ന് പറയുന്നത് സോഷ്യൽ റിലവന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും, നീ ഇതന്നെ എന്നും കുത്തിപ്പോക്കി വീഡി ചെയ്യുന്ന എന്തിന് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, മെസ്സേജ് ആയാലും എല്ലാം വരുന്നുണ്ട്. അപ്പൊ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവന്റെയൊക്കെ തനി മുഖം നാട്ടുകാർ കാണണം, മനസ്സിലായ? ഇവനൊക്കെ വലിയ കോമഡി സ്റ്റാറായിട്ടും ആൾക്കാരൊക്കെ ആയിട്ടും മിംഗിൾ ചെയ്ത് നിൽക്കുമ്പോൾ ഇവന്റെയൊക്കെ ഉള്ളിൽ റിയൽ ലൈഫ് ആൻഡ് റിയൽ ലൈഫ് തമ്മിലുള്ള ഡിഫറൻസ് നാട്ടുകാർ മൊത്തം അറിയണം. ഒരു കുഞ്ഞിനെയും ഭാര്യയൊക്കെ ഇട്ടിട്ട് ഇമാതിരി ചെയ്ത് കാണിക്കുമ്പോൾ അത് നാട്ടുകാർ മൊത്തം കാണേണ്ട കാര്യം തന്നെയാണ്. അപ്പോ ഈ തനുജ എന്ന് പറയുന്ന സ്ത്രീ, ജിനുവിന്റെ ഭാര്യ, മറ്റാ ആദ്യത്തെ ഭാര്യ എന്നൊന്നുമില്ല, നിയമപരമായി ജിനുവിന് ഒരു ഭാര്യയേ ഉള്ളൂ, അത് തനുജയാണ്. മറ്റൊരു ഭാര്യയൊന്നുമല്ല, മനസ്സിലായല്ലോ. അപ്പോ നിയമപരമായി ജിനുവിന്റെ ഭാര്യ തനുജയാണ്. അവര് പറയുന്ന കുറച്ച് കാര്യം കൊണ്ട് നമുക്ക് പുതിയൊരു വീഡിയോ അവര് വന്നിട്ടുണ്ട് ലൈവ്, അപ്പൊ അതും കൂടി നമുക്കൊന്ന് കേൾക്കാം. സ്വന്തം മകളെ നോക്കിയിട്ട് 18 വയസ്സായ ആയി കഴിഞ്ഞാൽ കന്യകത്വത്തിന്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് വരാൻ പറഞ്ഞ വ്യക്തിയാണ് ഈ ജിനു. നമുക്ക് അതും കൂടി ഒന്ന് കാണാം, കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഞാൻ തയ്യാറാണ്, ഞാൻ ഇപ്പോഴും തയ്യാറാണ്, പക്ഷെ എന്റെ കയ്യിൽ അതിനനുസരിച്ചുള്ള പൈസ വാരി വലിച്ചെറിയാൻ, എന്ന് വെച്ചാൽ എന്റെ വക്കീലിന് എന്നെ ഫീസ് കൊടുക്കാൻ എനിക്കറിയാം ഞാൻ എന്തുമാത്രം പാടുവിടുന്നുണ്ടെന്നുള്ളത്. അതെന്റെ വക്കീലിനും അറിയാം. അയാളുടെ പൈസ ഞാൻ ഓരോ കഴിഞ്ഞ പ്രാവശ്യം 2000, പിന്നെ അതിന് മുന്നേ 2000, ഈ പ്രാവശ്യം ഞാൻ കൊടുത്തിട്ടില്ല എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട്. അല്ലേ, ഒന്ന് ജിനുവിനോട് പറയണം, ഡി എൻ എക്ക് ഒന്ന് പോന്നി, എന്നിട്ട് ആ സത്യം ഒന്ന് തെളിയിക്കേ, നിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും ഒന്ന് പറ. ജിനു തന്നെയാണ് ഡി എൻ എ ടെസ്റ്റ് എടുക്കണം, മറ്റാണ് മറിച്ചാണെന്ന് കിടന്ന് പബ്ലിക്കിൽ കിടന്ന് വിളിച്ചു കൂവിയത്. ആ വീഡിയോ അവർ എടുത്തു വൈറലായി. കേരള ജനങ്ങൾ, മലയാളികൾ, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞ സംഭവം തന്നെയാണിത്. ഇത് വീണ്ടും വീണ്ടും സംസാരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ പോലത്തെ ഉള്ളവന്മാർ നമ്മുടെ സമൂഹം അറിയണം, മനസ്സിലായ? ഇതൊന്നും ഒരിക്കലും ആ കുഞ്ഞിന് ഒരപ്പനെന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. ഇങ്ങനെയുള്ളവന്മാരെ നമ്മളെ നാട്ടുകാരറിയണം, തിരിച്ചറിയണം, വലിച്ചു ഒട്ടിക്കണം. ഇനിയെങ്കിലും ഒരുത്തൻ ഇതുപോലെയൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാനും ഇനി ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ആയാലോ എന്ന്, എന്നെയും ജനങ്ങൾ വലിച്ചു കയറിയാലോ എന്ന് ഒന്ന് ചിന്തിക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഒരു ചിരി മമ്പറച്ചിരിയിൽ കോടീശ്വരനായതുകൊണ്ട് പൈസ തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള പോക്കാണ് ഞാൻ പോയെന്ന് പറഞ്ഞത്. ഒരു ചിരി മമ്പറച്ചിരിയിൽ 50,000 എന്ന് പറയുന്ന ആ പൈസ ഒരാൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര രൂപ കിട്ടുന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അത് അതിൽ പങ്കെടുത്ത ആൾക്കാർക്കും അറിയാം. നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഒന്ന് ഡി എൻ എ ടെസ്റ്റിന് ഒന്ന് വരാം. എന്നാൽ ഇത് കോടതി മുഖാന്തരം ചെയ്യേണ്ട കാര്യമല്ലേ, അല്ലാതെ ഇപ്പോൾ ഓടിപ്പോയിട്ട് ഒരു ലാബിൽ പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ചെയ്ത് എന്നെ ഞാൻ പോയി ചെയ്യിപ്പിച്ചാണ്. പക്ഷെ പുള്ളി വരാതെ, പുള്ളി അതിന് മുൻകൈ എടുക്കാതെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുള്ളി ഒന്ന് ആലോചിച്ചാൽ മതിയായിരുന്നു. വീണയുടെ വാക്കിട്ടിട്ട് പുള്ളി അങ്ങനെ പറഞ്ഞുപോയി. തനു ഞാനങ്ങനെ പറഞ്ഞുപോയി, അതെനിക്ക് എന്നിൽ വന്ന തെറ്റാണ് എന്ന് പുള്ളി എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ വീഡിയോ ഇടില്ലായിരുന്നു, സത്യമായിട്ട് ഇടില്ലായിരുന്നു. ഇത്ര വർഷം അയാൾക്ക് വേണ്ടി എന്നെ അഭിനയ ഫീൽഡും ഡബിങ് എല്ലാം മാറ്റിവെച്ച് ഞാൻ അയാൾക്ക് വേണ്ടി ഒതുങ്ങി ജീവിച്ചപ്പം, അയാൾക്ക് എല്ലാ രീതിയിലും എന്താ പറയുക യോജിക്കുന്ന ഒരു പെണ്ണെ കിട്ടിയപ്പോൾ അയാൾ എന്നെ എൻ്റെ മോളെ ഉപേക്ഷിച്ചു പോയി. ഞാൻ ഇതിന് എന്തായാലും എനിക്കൊരു എന്താ നീതി വേണ്ടേ, എൻ്റെ മോൾക്ക് എനിക്കൊരു നീതി വേണ്ടേ? എൻ്റെ മോള് പ്രായമാകും തോറും എൻ്റെ കുഞ്ഞിന് ചീത്തപ്പെരലുണ്ടാവുന്നത് അല്ലേ? എൻ്റെ മോൾക്ക് ഇപ്പം എത്ര വയസ്സായത് പോലും പുള്ളിക്ക് അറിയില്ല. 2013 December 24 ജനിച്ച മോളാണ്. ഈ വർഷം December 24 എൻ്റെ മോൾക്ക് 10 വയസ്സ് പൂർത്തിയാവും. ഇതിന് മുന്നേ പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈ വീണയായിട്ട് ജീവിക്കാൻ പോകുമ്പം തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പുള്ളി ഒളിച്ചോടി പോയ ആ ടൈമിലും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നും മാറ്റി പറയില്ല എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ എന്താണ് പറയുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത്. ഈ മാറ്റി മാറ്റി ഓരോ പറയുന്നത് കള്ളം പറയുന്ന ആൾക്കാരെ മാറ്റി മാറ്റി പറയുക അല്ലേ? പുള്ളി ഇന്നലെ രാത്രി 1:30 ചെയ്ത വീഡിയോയില് പുള്ളി സത്യസന്ധമായിട്ട് ക്യാമറയ്ക്ക് നോക്കി പുള്ളിക്ക് തോന്നുന്ന വാക്കുകളാണ് പുള്ളി പറയേണ്ടിയിരുന്നത്. പക്ഷെ വീണ എന്ന് പറയുന്ന വ്യക്തി ഇപ്പുറം നിന്നിട്ട് വീഡിയോയ്ക്ക് ഓരോന്നോരോന്ന് എഴുതി പുള്ളിയുടെ മുന്നിൽ കാണിക്കും, പുള്ളി അത് നോക്കി നോക്കിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ ജിനു എന്ന് പറയുന്ന ആളെ വീണ എന്ന് പറയുന്ന ആൾ വിട്ടു തരില്ല. ഇപ്പൊ കോടതിയിലാണെങ്കിലും പെട്ടെന്ന് കേസ് എടുത്ത് തീരുമാനിക്കല്ലോ, എന്നോട് വക്കീൽ പറഞ്ഞ അവിടെയും എന്താ പറയാ. സത്യം പറയല്ലോ, എനിക്ക് തനുജ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവും. സ്വന്തം ഭർത്താവ് നഷ്ടപ്പെട്ടുപെടുകയും മറ്റൊരു സ്ത്രീയോട് പോവുകയും സ്വന്തം കുഞ്ഞിന് അപ്പനില്ലാതെ ആവുകയും ചെയ്യുന്ന ആ ഒരു മാനസിക അവസ്ഥ എനിക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് പക്ഷേ ഇതെന്റെ മകളല്ല, ഡി എൻ എ ടെസ്റ്റ് കൊണ്ടുപോവാ എന്ന് പറഞ്ഞ വ്യക്തിയുടെ പിന്നാലെ
വീണ്ടും പോകുന്നതിൽ എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. ഏഹ്, അത് ഓരോരുത്തരുടെ ഒരവസ്ഥയാണ്. അവർക്ക് അവരുടെ ഒരു മെന്റൽ ഇതാണ് പറയുന്നത്, അവർക്ക് മാനസിക അവസ്ഥ കാരണം അവർ പറയുന്നു അവരുടെ കൊച്ചിനപ്പൻ വേണമെന്ന്. ഈ കൗൺസിലിംഗ് ചെയ്യുമ്പോഴും പുള്ളി എന്താ പറയുന്നത്, പുള്ളി അവിടെ പറയട്ടെ, എനിക്ക് പറയാനുള്ള ഞാനും പറഞ്ഞോളാം. എന്തായാലും എന്റെ ഭർത്താവായിട്ട് പുള്ളിക്ക് വരാൻ താല്പര്യമില്ല, അതെനിക്ക് വേണ്ട. പക്ഷെ എന്റെ മോളുടെ അപ്പനായിട്ട് ഡി എൻ എ തെളിഞ്ഞതിന് ശേഷം എന്റെ മോളുടെ അപ്പനായിട്ട് എന്റെ മോൾ അപ്പയ്ക്ക് എന്റെ മോൾക്ക് അപ്പ തന്നെ വേണം. അപ്പ ചോദിക്കും ഇത് ഇങ്ങനെ ഇട്ട് നാറ്റിച്ചത് കൊണ്ട് പുള്ളി വരുമെന്ന്. പക്ഷെ പുള്ളി തന്നെയല്ലേ പറഞ്ഞത് എന്റെ മോളുടെ അപ്പനല്ലാന്ന്. പുള്ളി പലരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പലരും എന്നോട് പറഞ്ഞപ്പോഴും ഞാനത് എന്താ പറയാ, ഞാനത് പുള്ളിയുടെ വായിൽ നിന്ന് കേൾക്കാതെ ഞാൻ എങ്ങനെയാ അത് പറയേ. പക്ഷെ പുള്ളിയുടെ വായിൽ നിന്ന് തന്നെ എന്റെ മോളും ഞാനും കേൾക്കേണ്ടേയും കാണേണ്ടേയും വന്നു. പുള്ളി അന്ന് പറഞ്ഞെന്താന്നറിയോ, 18 വയസ്സ് വരെ നീ ദേവൂട്ടിയെ വളർത്തിക്കോ, 18 വയസ്സ് വരെ നീ ദേവൂട്ടിയെ വളർത്തി കഴിഞ്ഞിട്ട് ഈ 18-ാം വയസ്സ് ആയി കഴിയുമ്പോ എന്റെ മോളെ പുള്ളി എന്റെ മോള് എന്താ ഞാൻ പറയാ, എന്റെ മോള് കന്യകയാണോ എന്നുള്ള ടെസ്റ്റ് പുള്ളി കൊണ്ടുപോയി ചെയ്യും. അതിനർത്ഥം എന്റെ ഈ വയ്യാതിരിക്കുന്ന എന്റെ എന്താ പറയാ, പുള്ളി ഇട്ടിട്ട് ഈ പോയ ഈ മോളെ ഞാൻ വല്ലവർക്കൊക്കെ കൂട്ടിക്കൊടുത്ത് കാശുണ്ടാക്കും എന്ന. ഇതിന്റെ അപ്പുറം ഇതൊരപ്പനാണ്, എനിക്കറിയില്ല, എനിക്കറിയില്ല, മനസ്സിലായോ? ഇതാ സത്യം പറയല്ല, ധനുജ എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരപ്പനല്ല, ഇത് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വാക്കുകളില്ല, മനസ്സിലായോ? ഒരു 18 വയസ്സാകുമ്പോൾ ആ കുഞ്ഞിന്റെ കന്യകത്വം തെളിയിച്ച് ടെസ്റ്റ് ചെയ്ത പേപ്പറും കൊണ്ട് വരാൻ പറഞ്ഞ് ഇവനൊരപ്പനാണോ? ഏ, ഇവനെനിക്ക് വേറെ അതിൽ വാക്കുകളൊന്നും പറയാനില്ല. ഇവനെ പറ്റി ഇതിൽ മറ്റൊരു ഇതില്ല, മനസ്സിലായോ? ഈ ഇങ്ങനെയുള്ള ഇവന്റെ പിന്നാലെ തനുജന് പോകരുത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്തും ചെയ്യാം, പക്ഷെ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഞാൻ വീഡിയോയിലൂടെ എൻ്റെ അഭിപ്രായങ്ങളാണ് കാര്യങ്ങളാണ് പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുത്തൻ്റെ പിന്നാലെ പോകാൻ പാടില്ല. അവ എന്തോ എവിടെയോ പോയി തൊലഞ്ഞു പോട്ട് എന്ന് ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പുള്ളി പറഞ്ഞത്, പുള്ളി ഒരു കാര്യം പറഞ്ഞാൽ സത്യമായിട്ട് ഞാൻ അംഗീകരിക്കുന്നു, പുള്ളിയെ ഞാൻ പുറകെ നടന്ന് ഇഷ്ടപ്പെട്ടതാണ്. പിന്നെ സ്നേഹിച്ച് നടക്കുമ്പോൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അത് പുള്ളിക്കറിയാം, എനിക്കും അറിയാം. ഇപ്പൊ അതെല്ലാം തെറ്റാ, പുള്ളിക്കൊന്നും അറിയില്ല. സ്നേഹിച്ച് നടന്നപ്പോൾ പുള്ളിയും പല ഹോട്ടലിലും പല സ്ഥലങ്ങളിലൊക്കെ പോയി ഇവരെ വിളിച്ചിട്ടാണ് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു, ഈ ജിനു എന്ന് പറയുന്ന പുള്ളി. എന്നിട്ട് അവസാനം വീഡിയോയിലൊന്നിരുന്ന് പറയുന്നുണ്ട്, ഞാൻ എന്നെ വിളിച്ചോണ്ട് പോയതാണ്, ബലമായി പിടിച്ചോണ്ട് പോയതാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. എന്തോ 5 വയസ്സാണ് ഇവരെന്തോന്ന് ഗുണ്ട് തനുജ എന്ന് പറയുന്ന വ്യക്തി ജിനുവിനെ പിടിച്ചോണ്ട് പോയെ. കൊച്ചുകുട്ടിയായിരുന്നു, 15 വയസ്സ് പോലും തികഞ്ഞിട്ടില്ലായിരുന്നു. ഞാൻ കണ്ട ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി നടന്നു. അപ്പൊ ഞാൻ ആരാ, എന്റെ കയ്യിൽ ഇതിന് മാത്രം കാശ് വിടുന്ന. എന്തായാലും പുള്ളി പറഞ്ഞ ആ ഒരു സംഭവം എന്തായാലും സോഷ്യൽ മീഡിയ എല്ലാവരും മറ്റുള്ള എല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട്, അത് വരുന്നുണ്ട്. പക്ഷെ പുള്ളിക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതിൽ പുള്ളി തന്നെ പറഞ്ഞു പോയി എന്റെ അമ്മ ചീത്തയാണ്, അപ്പൊ ഞാനും അതേ പാത പിന്തുടരുന്ന ഒരാളാണ്, അപ്പൊ എന്റെ മോളും ആ പാത എന്നെയല്ലേ പിന്തുടരുക. എന്റെ മോൾ എന്ന് എന്റെ മോൾ എന്ന് പറയാൻ ദൈവട്ടി അയാളുടെ ആരാ, അയാളുടെ മോളല്ലേ? അയാളുടെ മോളാണോ എന്ന് പറയണമെങ്കിൽ ഇനി ഡി എൻ എ ടെസ്റ്റ് വേണം, അത് ഞാൻ തയ്യാറാണ്. പുള്ളി അതും ഇതും എല്ലാം പറഞ്ഞ് വീഡിയോ ഇട്ട് പുള്ളി തന്നെയല്ലേ വീണ്ടും വീണ്ടും നാറിക്കൊണ്ടിരിക്കുന്ന ഞാനാണോ? അങ്ങനെ ഒരു വാക്ക് പുള്ളി പറഞ്ഞത് തെറ്റാണെങ്കിൽ പുള്ളി എന്തുകൊണ്ട് എന്നോട് അന്ന് ഫോൺ ചെയ്തപ്പോൾ പറഞ്ഞില്ല തനു ഞാൻ പറഞ്ഞ വാക്ക് തെറ്റാണ്, നീ ആ വീഡിയോ പിൻവലിക്കുന്നത്? പുള്ളി അതല്ലല്ലോ എന്നോട് പറഞ്ഞത്, തനുജ നീ ആ വീഡിയോ പിൻവലിക്കണം, നീ എന്തിനാ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇട്ടെന്നല്ലേ പുള്ളി എന്നോട് ചോദിച്ചാൽ. പുള്ളി ഞാൻ പറഞ്ഞതും എൻ്റെ കയ്യിൽ റെക്കോർഡിംഗ് ഉണ്ട്. പുള്ളി അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ അന്നത്തെ ആ ദേഷ്യത്തിന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ കൂടെ പറഞ്ഞു പോയതാണ്, നീ അത് ഡിലീറ്റ് ചെയ്യണം, സോഷ്യൽ മീഡിയയിൽ നിന്ന് അത് എടുത്ത് കളയണം എന്ന് പുള്ളി പറഞ്ഞോ? പുള്ളി പറഞ്ഞില്ലല്ലോ. അല്ലെ, വീട്ടിലുള്ള സമയത്ത് പുള്ളിയാണ് 6 വയസ്സ് എൻ്റെ കുഞ്ഞിന് പിറന്നാളായി, 24 ഡിസംബർ 2006 ഞങ്ങൾ ചീന്തലാറിന്ന് അവിടുന്ന് പോരുമായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ക്രിസ്മസ് 25-ാം തീയതി, ക്രിസ്മസ് കഴിഞ്ഞ് 26-27-ാം തീയതിയാണ് പുള്ളി നാട് വിട്ടു പോകുന്നത്, 6-ാം വയസ്സിൽ. ഇപ്പം എൻ്റെ മോൾക്ക് 9.5 വയസ്സായി, 3.5 വർഷമായി പുള്ളി പോയിട്ട്. 7-ാം വയസ്സിൽ പുള്ളി ഇല്ലായിരുന്നു, 8-9. ഇപ്പം എൻ്റെ കുഞ്ഞിന് December 24 10 വയസ്സാവും. പിന്നെ കുഞ്ഞിൻ്റെ കരച്ചിലേതാ, ചിരി ഏതാന്ന് സ്വന്തം അപ്പന് മനസ്സിലായില്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ? എല്ലാം വീണ എന്ന് പറയുന്ന അവൾ പറയുന്ന കേട്ടിട്ട് നിങ്ങൾ എന്നെ സ്വയം സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണോ നിങ്ങളെ നാറ്റിച്ചോണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്നെ എൻ്റെ മോളെയും കളഞ്ഞിട്ട് പോയിട്ടും അന്ന് ഞാനൊരു വാർത്ത ഇട്ടത്, പിന്നെ ഞാൻ എൻ്റെ പുറകിൽ വന്നിട്ടില്ല എന്ന്, ചിലപ്പം വരും 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 എന്നുള്ളൊരു പ്രതീക്ഷയോടെയായിരുന്നു ജീവിച്ചത് ഞാൻ. എന്നിട്ട് ഇപ്പം പറയുന്നത് നിങ്ങളുടെ കുഞ്ഞല്ല, ശരിയോ? അങ്ങനെ നേരിട്ട് കണ്ടാൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ പുള്ളി എത്രയോ പ്രാവശ്യം തിരുവനന്തപുരത്ത് ഷൂട്ടിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു.
അയാൾ ഒരു വട്ടം ഒന്ന് വന്ന് എന്നെ എന്റെ മോളെ കണ്ട് ഒന്ന് സംസാരിച്ച് തീർന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം എന്നോ ഓരോന്ന് സോൾവ് ആയി പോയേനെ. എന്തിനാ എന്റെ മോള് ഋതുമതിയായപ്പോ ആ ചടങ്ങ് പോലും പുള്ളിയോട് വിളിച്ചു പറഞ്ഞപ്പോ തിരിഞ്ഞു നോക്കാതെ മനുഷ്യനാ. അപ്പോഴെനിക്ക് അറിയില്ലായിരുന്നു പുള്ളിയുടെ മോളല്ല എന്നുള്ളത് കൊണ്ടാണ് പുള്ളി വരാത്തതെന്ന്. ഇപ്പൊ നേരിട്ട് പറഞ്ഞതുകൊണ്ടും കേട്ടതുകൊണ്ടും കണ്ടതുകൊണ്ടും മനസ്സിലായി പുള്ളിയുടെ കുഞ്ഞല്ല എന്ന്. പുള്ളി ഉറച്ച് തീരുമാനിക്കുന്നുണ്ടാണ് പുള്ളി ഒരു കാര്യം ചെയ്യാത്തതെന്ന്. ആ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകാണല്ലോ, സ്റ്റേഷനിൽ ഇറങ്ങിപ്പോയിട്ടും പുള്ളിയുടെ മോളല്ല, പിന്നെ എന്തിനാ തിരിച്ചോടി വന്ന് മോളെ കെട്ടിപ്പിടിച്ച? എന്തിനാ കെട്ടിപ്പിടിച്ച? ഞാൻ ഒഴിവാക്കി കൊടുക്കാൻ തയ്യാറാണ്. പുള്ളി ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് പിന്നെ എന്താ കോടതിയിൽ നിന്ന് നിയമപ്രകാരം ഞാൻ ഒഴിവാക്കി കൊടുക്കാം. അത് അവര് പറയുന്ന കറക്റ്റ് തന്നെയാണ്, നിയമപ്രകാരം ഒഴിഞ്ഞു കൊടുക്കുക. പക്ഷേ എന്റെ കയ്യിൽ നിന്ന് എന്റെ വീട്ടുകാരെ കയ്യിൽ നിന്ന് മേടിച്ച സ്വർണം പൈസ ഇതെല്ലാം അയാൾ എനിക്ക് തിരിച്ചു തരണം. എനിക്ക് എന്റെ കുഞ്ഞിനെ നോക്കണ്ടേ? ഈ പറഞ്ഞത് വളരെ ന്യായമായ കാര്യമാണ് തനുജ പറഞ്ഞത്. എല്ലാവരെ വേണ്ട, അവരെ കൊച്ചു, അവരെ നല്ല അങ്ങനെ നല്ല എല്ലാം പറഞ്ഞ് ഇട്ടിട്ട് പോകുമ്പോ അവരെന്ന് വാങ്ങിയ സ്വർണവും പൈസ എല്ലാം തിരിച്ചു കൊടുക്കണം. വളരെ ന്യായമായ കാര്യം, നിയമപരമായോ അല്ലാതെ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ കൊടുക്കുക. തനുജ പറഞ്ഞ ഈ കാര്യം 100 to 110% ഞാൻ യോജിക്കുന്നു. എനിക്ക് ഓരോ അവസരങ്ങളും ഞാൻ ഓരോ ചാനൽ വഴി ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുമ്പോഴും ഈ ചാനൽ വഴി ഒക്കെ പുള്ളി എന്നെ ബ്ലോക്ക് ചെയ്തോണ്ടിരിക്കുക. ഞാൻ ഈ കുഞ്ഞിനെ എവിടെ കൊണ്ടുവച്ച്, എനിക്ക് എവിടെ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോകാൻ പറ്റുമോ? അയാള് ഒറ്റക്കാരെ, അയാളെ ഞാൻ ഉപദ്രവിക്കുന്നു. അയാൾ എന്തോ ഒരു ഹൈറ്റും ഇതുള്ള ഒരു മനുഷ്യനാണ്. ഞാനൊരു എന്നെ ഒരു തള്ളു തന്നാൽ ഞാൻ അവിടെ വീണു പോകും. എനിക്ക് എന്നെ തല്ലുമ്പോൾ ഞാൻ ആകെ ചെയ്യാൻ പറ്റുന്നത് എന്റെ ഈ കൈ വെച്ചൊന്ന് മാന്തുന്നതാണ്. അല്ലാതെ ഞാൻ അയാളെ തല്ലു പിടിക്കുക, അയാൾ എന്നെ കൊന്നു പോവില്ലേ? അത് നിങ്ങൾ എന്താരും വിശ്വസിക്കാത്ത? അയാളെ കുഞ്ഞു കുട്ടിയാണോ ഞാൻ തല്ലുമ്പോ എന്റെ തല്ലും കൊണ്ട് നിൽക്കാൻ? എന്നെ അതുപോലെ ഉപദ്രവിക്കുമ്പോ ഞാൻ അയാളെ പിടിച്ചാൽ പോലും എനിക്ക് കിട്ടില്ല. എന്നെക്കാട്ടും എന്ത് ഹൈറ്റ് ഉണ്ടെന്നറിയോ അയാൾക്ക്? അല്ലാതെ പുള്ളി ഇപ്പൊ എന്തെങ്കിലും വന്ന് പറഞ്ഞ് വിളിച്ച് പറയുന്നത് എന്റെ കയ്യിൽ തെളിവുണ്ട്. എന്റെ മോളുടെ അപ്പനാണെന്നുള്ള എല്ലാ കാര്യത്തിനും തെളിവുണ്ട്. ഞാൻ അയാളുടെ കൂടെ ഈ 8-9 വർഷത്തോളം ജീവിച്ചതിന് തെളിവുണ്ട്. കോട്ടയത്ത് ഞങ്ങൾ എത്ര വീടുകളിൽ മാറി മാറി താമസിച്ചിട്ടുണ്ടെന്ന് അവിടെ ആരെടുത്ത് പോയി അന്വേഷിച്ചാലും അറിയാൻ പറ്റൂ. മനസ്സിലായോ? അവിടെയൊക്കെ ഞാൻ എങ്ങനെ ജീവിച്ചെന്നുള്ളതും അവരോട് ചോദിച്ചാൽ. പിന്നെ ഞാൻ ഒച്ചയിട്ട് സംസാരിക്കാറുണ്ട്, അത് ഞാൻ പറയുന്നുണ്ട്. എന്താ അറിയോ, എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ നന്നായിട്ട് ഒച്ചയിട്ട് സംസാരിക്കാറുണ്ട്. അതാ ഞാൻ പറയുന്നത്, അയാള് വീഡിയോ ഇട്ടു എന്നെ കുറിച്ച്, അതുപോലെ മോശപ്പെട്ടൊരു സ്ത്രീയാന്നാ പറയണേ. അപ്പൊ അത്രയും മോശപ്പെട്ടൊരു സ്ത്രീയാണെങ്കിൽ എന്നെ എന്തിനാ പുള്ളിയുടെ ജീവിതത്തിൽ എന്നെ കൊണ്ടുപോയത്? എന്നെ അന്നേ ഉപേക്ഷിച്ചൂടായിരുന്നോ? വളരെ കറക്റ്റ് ആയ കാര്യം, ഇത്രയും മോശപ്പെട്ട സ്ത്രീയാണ് അവരെന്ന് പറഞ്ഞ് ജിനു പറയുന്നുണ്ടല്ലോ. എങ്കിൽ നേരത്തെ ഉപേക്ഷിക്കണമായിരുന്നു, എന്തിനാണ് അവര് പിന്നാലെ പോയത്? അവസാനം കൊച്ചു ഉണ്ടാക്കി, കൊച്ചുത്ര വളർന്നപ്പം കൈമലർത്തി അല്ലേ? ആര് മോശപ്പെട്ട സ്ത്രീ? അവര് മോശപ്പെട്ട സ്ത്രീ ഒന്നുമല്ല, നിങ്ങളാണ് വേറൊരു സ്ത്രീയിലൂടെ പോയത്. മനസ്സിലായോ? അതിനാണ് ഇവിടെ തെളിവുള്ളത്. ഇവര് ആരോടെയും പോയതിന് ഒരു തെളിവും ഇല്ല ഇവിടെ. മനസ്സിലായ? എന്നിട്ട് അവര് മോശപ്പെട്ട സ്ത്രീ പോലും. അതെന്താ നിങ്ങൾ ആരും ചോദിക്കാത്തെ? ഞാൻ അത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയാണെങ്കിൽ പുള്ളി എന്തിനാണ് പുള്ളിയുടെ ജീവിതത്തിൽ എന്നെ കൊണ്ടുപോയത്? പുള്ളിയുടെ കുഞ്ഞല്ലാന്ന് പുള്ളിക്ക് ഉറപ്പുണ്ടെങ്കിൽ പുള്ളിയുടെ ജീവിതത്തിൽ എന്നെ കൊണ്ടുപോണ്ട കാര്യം ഉണ്ടായിരുന്നോ? പുള്ളിക്ക് അങ്ങ് പൊയ്ക്കൂടെ? അയാൾ അപവാദങ്ങൾ പറഞ്ഞിട്ട് അല്ല, അയാളിപ്പം കൂടെ കൊണ്ടു നടക്കുന്ന സ്ത്രീ ഭയങ്കര മാന്യത്തിയാണല്ലോ. രണ്ട് മക്കളെയും കളഞ്ഞ് എന്താ പറയാ, ഒരു വയ്യാത്ത ഇളയ ഒരു കൊച്ചിന് ഹാർട്ടിന് അസുഖമുള്ള കുട്ടിയാ, അതിനെയും കളഞ്ഞ് അവരെ ഭർത്താവിനെയും കളഞ്ഞിട്ട് ഒരു മറ്റൊരു പെണ്ണിന്റെ ഭർത്താവിനെ ഒരു മോളുടെ അച്ഛനെയും കൊണ്ടുപോയി ജീവിക്കുന്ന അവള് മാന്യത്തിയാണ്. സത്യം അവര് പറഞ്ഞത്, അവരൊക്കെ മാന്യത. ഇവരാണ് തെറ്റുകാരി, മോശക്കാരി, കൊള്ളാടേ, സമൂഹമേ, സമൂഹമേ. ഒന്ന് ഇലന്തൂര് ഹരിജൻ കോളനിയിൽ പോയിട്ട്, ഞാൻ ഹരിജൻ കോളനി എന്ന് പറയുന്ന വേറൊന്നും കൊണ്ടല്ലോ, ആ സ്ഥലത്തിന്റെ പേര് അതോൺ അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ടൊന്ന് അന്വേഷിക്കണം അവളുടെ ജീവിതം തൊലഞ്ഞു പോയത് എന്താണെന്നുള്ളത്. ഞങ്ങളെ അറിയുന്ന ഓരോ കലാകാരന്മാർക്കും എല്ലാവർക്കും അറിയണം ഞങ്ങൾ എങ്ങനെയാണ് ജീവിച്ചതെന്നുള്ളത്. പക്ഷെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ അയാളുടെ ലൈഫിൽ എന്നെ കൊണ്ട് ഉണ്ടായിട്ടും അയാൾ എന്നെ സഹിച്ച് ഇത്രയും നാൾ ജീവിച്ചത് അത് ഭയങ്കരട്ടോ. പുള്ളി എന്നെ കൊല്ലാ കൊല ചെയ്തതിന് കണ്ടു നിന്ന ആൾക്കാർ തെളിവുകളുണ്ട്. ഞാൻ അയാൾ ഉപദ്രവിക്കുക എന്നാൽ എനിക്ക് ഈ പൊങ്ങത്തടിയേ ഉള്ളൂ. എന്നെ ഒരു തള്ളു തന്നാൽ ഞാൻ അവിടെ വീണു പോകും. എനിക്ക് പിന്നെ എഴുന്നേറ്റ് എനിക്ക് തല്ലാൻ പോലും എനിക്ക് പറ്റത്തില്ല. പുള്ളി എന്നെ തിരിച്ച് എന്നെ അടിച്ചതിനും പിടിച്ചതിനുള്ള ഓരോ കാരണങ്ങളും ഓരോ വേദന എനിക്കറിയാം. ഞാൻ ആകെ ചെയ്തിട്ടുണ്ട്, പുള്ളി എന്നെ തല്ലുമ്പോൾ ഞാൻ പുള്ളിയെ മാന്തി പിടിച്ചിട്ടുണ്ട്. അത് ഏത് പെണ്ണുങ്ങളും ചെയ്യുന്ന, അവർക്ക് ആകെ കിട്ടുന്ന രക്ഷ അതായിരിക്കും. ഇതോട് 3.5 വർഷത്തിന് ശേഷം അവൾ അപ്പയെ കാണുന്നു. അവളെ മുഖത്ത് നോക്കി അത്രയും പറഞ്ഞിട്ട് സ്റ്റേഷനിൽ നിന്ന് അയാൾ തിരിച്ചു വന്നപ്പം എന്റെ മോൾ അപ്പയേന്ന് പറഞ്ഞ് ഓടി കെട്ടിപ്പിടിച്ച് പോണെങ്കിൽ ആ കുഞ്ഞിന്റെ മനസ്സിൽ അപ്പനോട് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോ? എന്നിട്ടും പുള്ളി പറഞ്ഞത് ഞാൻ പറഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് അഭിനയിപ്പിച്ചതാണ്. ആ കുഞ്ഞിനെ അഭിനയിക്കാൻ ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ സത്യം പറയാന്ന് വെച്ചാല് ഞാൻ ഇപ്പോഴും എന്റെ മോളോട് ചോദിച്ചാ, അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ മോക്ക് അപ്പായ ഇഷ്ടമുണ്ടോ?
അവളിന്റെ മുഖത്തേക്ക് ചിരിക്കുകയാണ് ചെയ്യുന്നത്. അവൾക്ക് അവളെ അപ്പനെ ഇഷ്ടമാണ്, പക്ഷെ അതയാണ് മനസ്സിൽ. പക്ഷെ ഒരിക്കലുണ്ടല്ലോ ഇതെല്ലാം കലങ്ങി തെളിഞ്ഞു വരുന്നൊരു ദിവസമുണ്ട്. കുറ്റപ്പെടുത്തി പറയുന്ന ആൾക്കാർ നിങ്ങളെല്ലാവരും തിരുത്തി പറയുന്നൊരു ദിവസമുണ്ട് കേട്ടോ. ഈ ജിനു എന്ന് പറയുന്ന മനുഷ്യൻ എൻ്റെ മോളുടെ അടുത്ത് വരുന്നൊരു ദിവസമുണ്ട്. ഒരു സത്യം ഉണ്ടെങ്കിൽ ആ സത്യം എന്തെങ്കിലും പുറത്തു വരും അല്ലേ. സത്യം പറയാന്ന് വെച്ചാൽ അപ്പനെ മാറ്റി പറയുന്നത് ഞാനല്ല കേട്ടോ, പുള്ളി തന്നെയാണ്. പുള്ളിയുടെ അപ്പൻ്റെ പേര് ഗോപി എന്നാണ്. പുള്ളി ഈ ഒരു വീണയായിട്ട് ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങിയ ശേഷം സ്വന്തം അപ്പൻ്റെ പേര് വരെ മാറ്റിയിട്ടാണ് പുള്ളി. ഇപ്പം എന്തായാലും പുള്ളിയുടെ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനുജ എന്ന് പറയുന്ന വ്യക്തി എവിടെയും പോയിട്ടില്ല, അഭിനയിക്കാനും പോയിട്ടില്ല. അഭിനയിക്കാൻ പോയിരുന്നു, പുള്ളിയുടെ കൂടെ തന്നെ ഫ്ലവേഴ്സിൽ അഭിനയിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, പുള്ളിയുടെ കൂടെ തന്നെ സ്കിറ്റ് ചെയ്യാൻ. അവിടുന്ന് കിട്ടിയ കാശും പുള്ളി തന്നെയാണ് എടുത്തത്. ഒരു ഒരു എന്താ പറയുക, ഒരു ടവ്വിൽ പോലും തനുജ മേടിച്ചിട്ടില്ല എനിക്ക് ആ ശമ്പളം കിട്ടിയപ്പോൾ. അപ്പോഴും പുള്ളിക്ക് തന്നെയാ തനുജ എല്ലാം മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. പുള്ളി എന്താ ലൈവിൽ പറഞ്ഞാൽ, ഞാൻ രാവിലെ എഴുന്നേറ്റാൽ മേക്കപ്പ് ഇട്ടിട്ട് ഫോണും എടുത്തിട്ട് കട്ടിലേ കിടക്കലാണ്, പുള്ളിയാണ് കുഞ്ഞിനെ നോക്കലെന്ന്. ഈ എവിടെയും പുറത്തിറങ്ങാത്ത ഞാൻ എന്തിനാ മേക്കപ്പ് ഇട്ടിട്ട്? എനിക്ക് അന്ന് സാധാ ഒരു നോക്കിയുടെ സാധാ ഒരു ഫോണായിരുന്നു ഉണ്ടായിരുന്നത്. പുള്ളി തന്നെയാണ് എനിക്ക് ഫസ്റ്റ് ഒരു അക്കൗണ്ട് ഉണ്ടാക്കി തന്നെ, ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു, അക്കൗണ്ട് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു ഒരുപാട് പേരോട് ചാറ്റ് ചെയ്ത അനുജ നിനക്ക് ഫ്രണ്ട്സിനെ വേണ്ടേ. ഞാൻ പറഞ്ഞു എനിക്ക് എന്തിനാ ഫ്രണ്ട്സ്, എനിക്ക് നിങ്ങളില്ലേ. അല്ല നീ എല്ലാവരോട് ചാറ്റ് ചെയ്യണം എന്നും പറഞ്ഞിട്ട് എന്നിട്ട് ഞാൻ ചെയ്ത് എങ്ങനെയാണ്, എന്നിട്ട് എൻ്റെ പേരിൽ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് പുള്ളി ഒരുപാട് പേരുമായിട്ട് ചാറ്റ് ചെയ്യാം, ചായ കുടിച്ചോ കുളിച്ചോ ചോറുണ്ടോ എന്നും പറഞ്ഞു. എനിക്ക് ആ അക്കൗണ്ടൊക്കെ പുള്ളി തുടങ്ങി തന്ന അക്കൗണ്ട് അതിലുണ്ട്. ഈ പിന്നെ പുള്ളി ഒളിച്ചോടി പോയതിന് ശേഷമാണ് എനിക്ക് അറിയത്തില്ലായിരുന്നത് എങ്ങനെ ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങേണ്ടത്. ഞാൻ എന്നിട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന ഒരു കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് ആ കൊച്ചിനെ കൊണ്ടാണ് ഞാൻ ഒരു പുതിയ അക്കൗണ്ട് എടുപ്പിച്ചത്. അതുപോലെ ഈ പോസ്റ്റും ഞാൻ ഇടുന്ന ഈ പോസ്റ്റിനൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇതെല്ലാം എൻ്റെ കാമുകന്മാരാണെന്നാണ് കേട്ടോ പുള്ളി പറയുന്നത്. എല്ലാവരും എൻ്റെ കൂടെ വന്ന കാമുകന്മാരാണ്, എൻ്റെ കൂടെ കിടന്ന ആൾക്കാരാണെന്നാണ് പുള്ളി പറയണത്. എനിക്ക് ഇത്രയും കാമുകന്മാരുണ്ടെ, ഞാൻ ഇത്ര വാടക കൊടുക്കാതെയും ഇത്ര പ്രശ്നമായിട്ടൊന്നും ജീവിക്കേണ്ട വരില്ല. ഇവരെല്ലാവരും കൂടെ എനിക്കങ്ങ് ചെലവിന് തന്നാൽ പോലും ഇത്ര ലക്ഷം ആൾക്കാരുണ്ട് ഇതിന് കമൻ്റ് ഇട്ട ആൾക്കാർ. എത്രയോ പെണ്ണുങ്ങളുണ്ട്, എത്ര അവരൊക്കെ എൻ്റെ കാമുകിമാരാണോ എനിക്കറിയില്ല. അങ്ങനെ വെച്ചാൽ നിങ്ങളെല്ലാവരും എനിക്ക് ചെലവിന് വരണം കേട്ടോ. അങ്ങനെ വെച്ചാൽ എൻ്റെ കുഞ്ഞിനെ നോക്കാനും ബാക്കി എന്താ പറയുക മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ എനിക്ക് എളുപ്പമായാലേ. ജിനു ലോക ഫ്രോഡാ, അതിൽ വേറെ മാറ്റമൊന്നുമില്ല. ഇതിൻ്റെ പേരിൽ ഇനി അങ്ങേര് എന്തൊക്കെ പറഞ്ഞാലും ന്യായീകരിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു ഒരു ഇതുമില്ല. ലോക ഫ്രോഡ് പരിപാടിയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നുണ്ടോ, അതോ ഞാൻ ഈ സോഷ്യൽ റിലവൻ്റ് അല്ലാത്ത കാര്യം കൊണ്ട് വരുന്നത് നിങ്ങൾക്ക് വലിയ സംഭവമാണോ എനിക്കറിയില്ല. ഇങ്ങനെയുള്ളവന്മാരെ ഇതുപോലത്തെ വൃത്തിയായിട്ട് ഫ്രോഡ് മുഖം വലിച്ചിരി ഒട്ടിക്കുന്നത് എനിക്കൊരു ഹരം തന്നെയാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മനസ്സിലായ അത് നല്ലത് തന്നെയാണ്. അത് സമൂഹത്തിൽ അത് കാണാൻ അറിയാൻ ആഗ്രഹിക്കുന്നവർ കാണട്ടെ, അല്ലാതെ ഇനിയിപ്പോൾ സോഷ്യൽ റിലവൻ്റ് ആയിട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുന്നവരുടെ എനിക്കൊന്നും പറയാനില്ല. എനിക്കറിയാവുന്നുള്ള പോലെയൊക്കെ ഞാൻ പറയുന്നു, സംസാരിക്കുന്നു, എൻ്റെ നിലപാട് എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു, അത്രേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. വിലയേറെ കമൻസിനായി കാത്തിരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.